നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. പ്രകാശം ദ്രവ്യമാണോ തരംഗമാണോ എന്നതിന് മതിയായ ഉത്തരം ഇപ്പോഴും ഇല്ല. എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിനൊരു മാധ്യമമുണ്ട് എന്ന് സങ്കല്പിച്ചു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായിട്ട് പ്രപഞ്ചത്തിന് ഒരു മാധ്യമം ഉണ്ടായി കിട്ടും. നമുക്ക് ഇന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായി കിട്ടും. പ്രകാശം ദ്രവ്യമോ അല്ലെങ്കിൽ തരംഗമോ അല്ല, ഒരു സ്പന്ദമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പ്രകാശം ദ്രവ്യമാണോ തരംഗമാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത് രണ്ടുമല്ല, ഒരു സ്പന്ദമാണ് എന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി വിശദമാക്കാം. ആ ഒരു തിരിച്ചറിവിന്റെ പ്രാധാന്യം എന്താണ്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട്. തുടങ്ങുന്നത് പുരാതന ഗ്രീസിലാണ്. ഡെമോക്രിറ്റസ് തൊട്ട് പ്ലാറ്റോ വരെയുള്ള ആളുകൾ പ്രകാശത്തെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യകാലത്തെ സിദ്ധാന്തം, പ്രകാശം എന്നത് നമ്മുടെ കണ്ണിനും നാം കാണുന്ന വസ്തുവിനും ഇടയ്ക്ക് വായുവിൽ തങ്ങുന്ന ഒരു പദാർത്ഥമാണ് എന്നായിരുന്നു. പ്ലാറ്റോ അതിന് ഭേദഗതി വരുത്തിയിട്ട് നമ്മുടെ കണ്ണ് നാം കാണുന്ന വസ്തുവിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രകാശം എന്നും, അത് ആ വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്നും ആയിരുന്നു. അത്ഭുതകരമെന്ന് പറയാം ഈ വിശ്വാസം ഒരുപാട് കാലം നീണ്ടുനിന്നു അഭംഗുരമായിട്ട്. പിന്നീട് യൂറോപ്പിൽ ഇസ്ലാമിസത്തിൻ്റെ കാലം വന്നതോടുകൂടി അവർ പുതിയൊരു വഴിക്ക് ഈ ഗവേഷണം കൊണ്ടുപോയി. അവർ ലെൻസുകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ആദ്യത്തെ ഒരു ലെൻസ് ഉണ്ടാക്കി. ഈജിപ്തിലുണ്ടാക്കിയതെന്ന് പറയപ്പെട്ടതാണെങ്കിലും അത് കണ്ടുകിട്ടിയിരുന്നില്ല. പക്ഷേ അവർക്കും ഏറെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് മുമ്പ് ആ ഒരു സംസ്കാരത്തിൻ്റെ സാന്നിധ്യം ഭൂമുഖത്ത് വളരെയേറെ നിശബ്ദമായിപ്പോയി. പിന്നീട് നമുക്ക് ഒരുപാട് കാലം വീണ്ടും ഇരുട്ടായി പ്രകാശത്തെ സംബന്ധിച്ചുള്ള അറിവിൽ. 14th century യൂറോപ്പിലാണ് പിന്നെ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങുന്നത്. അവരതിനെ അടിസ്ഥാന ശിലയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം മോഡേൺ സയൻസിലെ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിന്. അവരാണ് പ്രകാശം കണങ്ങളായി സഞ്ചരിക്കുന്നു എന്നും, സൂര്യനിൽ നിന്നൊക്കെ അതിങ്ങനെ നമ്മുടെ നേർക്ക് എറിഞ്ഞു കിട്ടുന്നതാണ് എന്നുമൊക്കെ സ്ഥാപിച്ചത്. എത്ര ദൂരെ നിന്നായാലും നല്ല ഏറുകാരനാണെങ്കിൽ ഏറെ ദൂരേക്ക് എറിയാമല്ലോ എന്നുള്ളതുകൊണ്ട് സംശയമില്ലാതെ ഈ കാര്യം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഈ കാര്യം തന്നെ ന്യൂട്ടണും ഏതാണ്ട് സ്ഥിരീകരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് പ്രകാശം ചില പ്രതലങ്ങളിൽ തട്ടുമ്പോൾ വളയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വന്നപ്പോൾ വിഷമിച്ചു. തന്നെയല്ല, ഈ പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ വർണ്ണരാജിയായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് വന്നപ്പോൾ പിന്നെയും വിഷമത്തിലായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ പ്രകാശ തരംഗങ്ങൾ വിദ്യുത്കാന്ത തരംഗങ്ങൾ തന്നെയാണ് എന്നും, വളരെയേറെ ശക്തിയുള്ള അൾട്രാ വയലറ്റ് എക്സ്റേ തുടങ്ങിയ ബന്ധുക്കൾ ഇതിനപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉണ്ട് എന്നും കൂടി വന്നപ്പോൾ ഇത് ചില്ലറക്കാരനല്ല എന്ന കാര്യം കൂടി ബോധ്യമായിട്ട് പഠനങ്ങൾ ഒരുപാട് വഴികളിലൂടെ നീണ്ടു നീണ്ട് വഴിതിരിഞ്ഞൊക്കെ പോയി. പക്ഷേ അപ്പോഴും പ്രകാശം കണികയാണോ തരംഗമാണോ എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമായില്ല. സത്യത്തിൽ അത് തീരുമാനമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു കൂട്ടം പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ പ്രകാശം ഒരു തരംഗമായേ തീരൂ. ഒരു കൂട്ടം പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ പ്രകാശം കണങ്ങളായേ തീരൂ.
സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു കാര്യം വിശദീകരിക്കാൻ പ്രകാശം കണങ്ങളായി തീരൂ. അതേസമയത്ത് ഫോട്ടോമെട്രി എന്ന് പറയുന്ന ശാസ്ത്രവിഭാഗത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രകാശം തരംഗങ്ങളായേ തീരൂ. അതുകൊണ്ട് പ്രകാശത്തിന് രണ്ട് തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അതിനൊരു സംയോജിത രൂപം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഭാരതത്തിലാകട്ടെ, നമ്മുടെ പുരാതന ഋഷികൾ ഈ വക ഏടാകോടത്തിലൊന്നും പോകാതെ പ്രകാശമാണ് ലോകത്ത് ജീവന് ആധാരം എന്ന് നിരൂപിക്കുകയും അതിൻ്റെ കാണപ്പെട്ട ഏറ്റവും വലിയ സ്രോതസ്സായ സവിതാവിനെ വണങ്ങി തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഋഗ്വേദത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം ഉണ്ടായി കിട്ടുന്നത്, ഗായത്രി മന്ത്രം. വിശ്വാമിത്ര ഋഷിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് അവിടെ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. സൂര്യനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നും സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി എന്നും പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രകാശത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അതുകൊണ്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചോ ഒന്നും അവർ ആലോചിച്ചിട്ടില്ല. ആ വഴിക്ക് ഒരു പരീക്ഷണമോ ഗവേഷണമോ ഒന്നും നടത്തിയിട്ടും ഇല്ല. ഇങ്ങനെയിരിക്കുന്ന ഈ പ്രകാശത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് എന്താണ് അറിയാവുന്നത് എന്ന് ചോദിച്ചാൽ, പ്രകാശം തരംഗങ്ങളായും കണങ്ങളായും സഞ്ചരിച്ച് അതാത് മേഖലകളിൽ അവയ്ക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഒരു ധാരണ. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഒരു പ്രതിഭാസമാക്കി അതിനെ കാണാൻ, അത് വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കഴിയണമെങ്കിൽ ഊർജം എന്നതും അത് പ്രസരിക്കുന്നത് എങ്ങനെ എന്നതും ശരിയായി അറിഞ്ഞേ മതിയാവൂ. മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞൻ പ്രകാശം പ്രസരിക്കുന്നത് പോലും കൊച്ചു കൊച്ചു പാക്കറ്റുകളായിട്ടാണ്, തുടർച്ചയായിട്ടല്ല എന്ന് തെളിയിക്കുകയുണ്ടായി. ഒരു മെഴുകുതിരി നമുക്ക് തരുന്ന വെളിച്ചത്തിൽ ഇടവിട്ട് ഇടവിട്ട് പ്രവഹിക്കുന്ന തരംഗങ്ങളാണ് ഉള്ളത് എന്നും തുടർച്ചയായി ഒഴുകുന്ന തരംഗമല്ല അല്ലെങ്കിൽ പ്രവാഹമല്ല എന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. ഒരു ഊർജവും ഒരിക്കലും ധാരയായി ഇവിടുന്നും പ്രസരിക്കില്ല. അതാണ് പ്ലാങ്കിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയാവുന്ന ക്വാണ്ടം തിയറി. സൂര്യൻ എന്ന നമ്മുടെ സവിതാവ്, അതിലെ അണുക്കളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശം ഇങ്ങനെ ധാരയായിട്ട് വരുന്നുവെങ്കിൽ ഏതോ കാലത്ത് കത്തിത്തീർന്നു പോയേനെ എന്ന കാര്യം നമുക്കിപ്പോൾ അറിയാം. ഒരല്പം പ്രകാശം പ്രസരിപ്പിച്ചാൽ ഒരിടവേള കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള ഒരണു പ്രകാശം പ്രസരിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, ഈ റേഷനിങ് കൊണ്ടാണ് അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നത് എന്നാണ്. അത് അനുഭവത്തിൽ തെളിഞ്ഞ കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ റേഷനിങ്, എന്തുകൊണ്ടാണ് ഈ പൊതിഞ്ഞു കെട്ടൽ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയം ഇല്ല, വിശദീകരണവും ഇല്ല. അങ്ങനെയാണ് സയൻസിലെ ചില കാര്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ്. ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നു, എല്ലാം പരസ്പരം ആകർഷിക്കുന്നു. എത്ര ശക്തിയോടെ ആകർഷിക്കുന്നു, ആ ശക്തി ദൂരം കൂടുന്നതോറും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം, അന്വേഷിക്കാം, കണ്ടുപിടിക്കാം. പക്ഷേ എന്തുകൊണ്ട് ആകർഷിക്കുന്നു എന്ന് ചോദിക്കരുത്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു, അതിൻ്റെ കാര്യത്തിലും അതിൻ്റെ രൂപം എന്താണ്, എങ്ങനെയാണ് പ്രയോജനം എന്നൊക്കെ നമുക്ക് ആലോചിക്കാം, മറുപടി കണ്ടുപിടിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട് എന്ന ചോദ്യം സയൻസിൽ നിഷിദ്ധമാണെന്നാണ് വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കുന്നവരെ തത്വചിന്തകന്മാരെന്നും ആശയവാദികളെന്നും പറഞ്ഞ് സയൻസ് തള്ളിക്കളയും.
എന്നാലോ ഈ ആശയവാദവും തത്വചിന്തയും ഇല്ലാതെ സയൻസിന് മുന്നോട്ട് പോകാൻ ഒട്ട് കഴിയുകയും ഇല്ല എന്ന കാര്യം മൂന്നര തരം. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു അണു പ്രകാശം ഇടവിട്ട് ഇടവിട്ട് മാത്രം പ്രസരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. ഈ അണു അടിസ്ഥാനപരമായി എന്താണ്, പദാർത്ഥം എന്നാൽ അടിസ്ഥാനപരമായി എന്താണ് എന്ന തീർച്ചയില്ലാത്തത് കൊണ്ടാണ് ഉത്തരമില്ലാത്തത്. പ്രകാശം ഒന്ന് വേറെയാണ്, അവ്യക്തം ഒന്ന് വേറെയാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് നിരൂപിക്കാൻ കഴിയില്ല. രണ്ടും ഒന്നാണ് എന്ന് ഒരു നിമിഷം ആലോചിച്ചാൽ പ്രശ്നം അവസാനിക്കുകയും ചെയ്യും. വികസിക്കുന്ന അവ്യക്തം എന്ന മാധ്യമത്തിൻ്റെ വികാസത്തിൽ ഉണ്ടായിത്തീരുന്ന ചുഴികളാണ് ദ്രവ്യ കണങ്ങൾ എന്ന കാര്യം നമ്മൾ അംഗീകരിച്ചാൽ. ഒന്നുകൂടി പറയാം, വികസിച്ചു വരുന്ന അവ്യക്തം എന്ന പ്രപഞ്ചമാധ്യമത്തിൻ്റെ വികാസത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ചുഴികളാണ്, സ്പന്ദങ്ങളാണ് ദ്രവ്യ കണങ്ങൾ എന്ന് ഒരു നിമിഷം ആലോചിച്ചാൽ എന്തുകൊണ്ടാണ് പ്രകാശം ഇടമുറിഞ്ഞ് മാത്രം പുറത്തു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കിട്ടും. ഒരണു ഒരു സ്പന്ദമാണെങ്കിൽ അതിന് കിട്ടുന്ന അല്പ അധിക ഊർജം അത് തിരികെ കളയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു സന്ദർഭമേ അതിൻ്റെ ഒരു സ്പന്ദന കാലത്ത് കിട്ടൂ. അടുത്ത ഗഡു ഊർജം അതിൽ നിന്ന് പ്രസരിക്കണം എങ്കിൽ ആ സ്പന്ദനത്തിൻ്റെ ആവൃത്തിയിൽ അതേ ബിന്ദുവിൽ എത്തണം. അതുകൊണ്ടാണ് തുടർച്ചയായി ശക്തി പ്രസരിക്കാത്തത്, ഊർജം പ്രസരിക്കാത്തത് എന്നർത്ഥം. അങ്ങനെ പ്രസരിക്കുന്ന ഈ ഊർജം ചുറ്റുമുള്ള അവ്യക്തത്തിലേക്ക് ഈ അണുകണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ അവ്യക്തം അത് വികസ്വര സ്വഭാവമുള്ളതായതുകൊണ്ട് അഥവാ ഒരുപാട് കട്ടിയുള്ളതായതുകൊണ്ട് ഒരുപാട് ഡെൻസിറ്റി ഉള്ളതായതുകൊണ്ട് ചെറുക്കും. ആ ചെറുത്തു നിൽപ്പ് ഈ ഊർജദാനത്തെ തിരികെ അണുവിലേക്ക് തന്നെ തള്ളിക്കയറ്റാനായിട്ട് ശ്രമിക്കും. ആ തള്ളിക്കയറ്റാനുള്ള ശ്രമം ഏതാണ്ട് വിജയിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഈ അണു അതിൻ്റെ അടുത്ത ഊർജ പ്രസരം നടത്തും. അപ്പോൾ ഈ പുറകെ വരുന്ന ഊർജ പ്രസരത്തിൻ്റെ ഊക്ക് നേരത്തെ വന്നതിനെ ഉഗ്രമായി തള്ളിവിടും. ഈ തള്ളിച്ച ഒരു പ്രത്യേക സ്പന്ദമായി മുന്നോട്ട് പോകും. അതിൻ്റെ പുറകെ അടുത്ത സ്പന്ദവും വരും, പുറകെ അടുത്ത സ്പന്ദവും വരും, പുറകെ അടുത്ത സ്പന്ദവും വരും. ഈ നിലയ്ക്കാത്ത സ്പന്ദങ്ങളാണ് പ്രകാശം എന്ന കാര്യം അംഗീകരിച്ചാൽ നമുക്ക് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കിട്ടും. ഇത്രയും കാര്യമാണ് ഞാൻ പുതുതായി നിർദ്ദേശിച്ച പ്രപഞ്ച മാതൃകയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ വേഗം, ഈ പ്രകാശത്തിൻ്റെ അലനീളം, ഇതൊക്കെ അത് ജനിക്കുകയും പ്രസരിക്കുകയും ചെയ്യുന്ന അവ്യക്തം എന്ന മാധ്യമത്തിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത അനുസരിച്ചിരിക്കും എന്നുള്ളതുകൊണ്ട് പ്രകാശകിരണങ്ങൾ ദൂരെ നിന്ന് വരുമ്പോൾ അവയ്ക്ക് അവയുടെ തരംഗ നീളത്തിലും ഫ്രീക്വൻസിയിലുമൊക്കെ താളക്രമത്തിലുമൊക്കെ വ്യതിയാനങ്ങൾ വരാം എന്നും, നമ്മളിപ്പോൾ പ്രപഞ്ചവികാസം എന്ന് പറയുന്നത് ഊഹിക്കുന്ന അടിസ്ഥാനമായ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം, ആ ഗാലക്സികൾ നമ്മിൽ നിന്ന് ഓടി മറയുന്നത് കൊണ്ടല്ല എന്നും നമുക്ക് അനുമാനിക്കേണ്ടി വരും. അങ്ങനെ പുതിയ പ്രപഞ്ച മാതൃകയിൽ അവ്യക്തത്തിൻ്റെ വികാസം മുന്നിട്ട് നിൽക്കുകയും പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടാകുന്ന ചിതറി പോക്ക് എന്ന പഴയ ആശയം പുറകോട്ട് പോകേണ്ടി വരികയും ചെയ്യും.
അത്രയേ വേണ്ടൂ, വേറൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് പ്രകാശം എന്ന അഗ്നി പഞ്ചഭൂതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഗ്നി പ്രപഞ്ചത്തിലെ ദ്രവ്യകണങ്ങളും അവ്യക്തവും തമ്മിൽ, ദ്രവ്യകണങ്ങൾ തമ്മിലും ഊർജ വിനിമയം നടത്തുന്നതാണ് അഗ്നി. ഏത് ഊർജമായാലും കൊള്ളാം, നമുക്ക് കാണാൻ കഴിയുന്ന ഊർജ തരംഗമായാലും കൊള്ളാം, കാണാൻ കഴിയാത്ത മഹാശ്രേണിയിലെ മറ്റ് ഊർജ തരംഗങ്ങളായാലും കൊള്ളാം, എല്ലാ ഊർജ വിനിമയവും അഗ്നിയാണ്. അഗ്നിയാണ് പ്രപഞ്ചത്തെ പ്രപഞ്ചമായി നിലനിർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിക്കാം, ഭർഗോ ദേവസ്യ ധീമഹി യോ യോന പ്രചോദയാത്. അതിൻ്റെ കൂടെ എന്താണിത് ദൈവമേ എന്ന് ആലോചിച്ച് ശരിയായി അതിനെ മനസ്സിലാക്കുക കൂടി ചെയ്താൽ കാര്യം ഭംഗിയായി എന്നർത്ഥം.